ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ അടയാളങ്ങളിൽ ചില അടയാളങ്ങൾ വന്നെത്തുമ്പോൾ, അടയാളങ്ങൾ വന്നെത്തുന്നതിന്റെ മുമ്പ് വരെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ വിശ്വാസം ഉപകാരപ്പെടുകയില്ല നബിയെ. അതുവരെ പശ്ചാത്തപിക്കുകയോ അള്ളാഹുവിലേക്ക് മടങ്ങാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ആ അടയാളങ്ങൾ സംഭവിച്ചാൽ പിന്നെ മടക്കം കൊണ്ടോ തൗബ കൊണ്ടോ ഫലമുണ്ടാവുകയില്ല. മസീഹുദ്ദജ്ജാലിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും തുലൂഉശ്ശംസി മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന മഹാത്ഭുതങ്ങളെ, ജാബത്തുൽ അർദിനെ സംബന്ധിച്ചൊക്കെ നബി ഞങ്ങൾ വിവരിച്ചപ്പോൾ, ഈ മഹാത്ഭുതങ്ങൾ അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാൽ അതുവരെ മുസ്ലിമാവാത്ത ആളുകൾക്ക് ഇനി മുസ്ലിമായിട്ട് കാര്യമുണ്ടാവില്ല. നാസയുടെ ഈ അടുത്ത ഒരു പഠനം, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ പോകുന്നു എന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലോകത്തെ എല്ലാ പ്രഗത്ഭമായ TV ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തു, ഒട്ടുമിക്ക പത്രങ്ങളിലും അത് വന്നു, നമ്മുടെ മലയാള പത്രങ്ങളിൽ വന്നോ എന്നെനിക്കറിയില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ നടത്തുന്നതും അല്ലാത്തവരുമായ ആളുകളുടെയൊക്കെ പത്രങ്ങളിൽ വന്നു, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനുള്ള സാധ്യത നാസയുടെ സയന്റിസ്റ്റുകളുടെ പഠനത്തിൽ തെളിഞ്ഞു വന്നു. നമ്മുടെ ഭൂമിയുടെ ഈ കറക്കം ഇനി അങ്ങോട്ട് സ്ലോ ഡൗൺ ആവാൻ പോകുന്നു. 24 മണിക്കൂർ എന്ന ഈ കറക്കം ഇനി ചുരുങ്ങി 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 ഭൂമി ഒരു ന്യൂട്രൽ പോയിന്റിലേക്ക് എത്തുകയും എന്നിട്ട് ഭൂമി തിരിച്ചു കറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ആ സമയത്ത് നമ്മൾ സൂര്യോദയം പടിഞ്ഞാറ് നിന്ന് അനുഭവിക്കും എന്ന് ഇന്നത്തെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തി കഴിഞ്ഞു. അവരതിനെ പറയുന്നത് മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ വഴിദൂരമാണ്, അത്രയും കാലമെടുക്കും ഇത് സംഭവിക്കാനെന്നാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വളരെ പെട്ടെന്നായിരിക്കും അത് വന്നെത്തുക. നിങ്ങളുടെ ഭൗതിക കണക്ക് പ്രകാരം ഭൂമിയുടെ ഈ സൈക്കിൾ, ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറഞ്ഞ് 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 വല്ലാതെ കുറഞ്ഞത് നിശ്ചലമാവുകയും എന്നിട്ട് പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് കറങ്ങുകയും ചെയ്യും. ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഇനി കറങ്ങുന്നത്. ആ കറക്കം വലത്തുനിന്ന് ഇടത്തോട്ട് കറങ്ങാൻ തുടങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ സൂര്യോദയം പിന്നെ ഉദിക്കുന്നത് മഗ്‌രിബിഹ, അതിന്റെ മഗ്‌രിബിൽ നിന്നായിരിക്കും നമുക്ക് സൂര്യോദയം പടിഞ്ഞാറാണ് കാണാൻ കഴിയുക. ഇതിന് നിങ്ങൾ മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കണക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ലാതീകും ഇല്ലാ ബഗ്ത, വളരെ പെട്ടെന്നായിരിക്കും അത് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മില്യൺ കണക്കിന് കൊല്ലത്തിന്റെ ആവശ്യം അള്ളാഹുവിനില്ല. മുസബ്ബിബുൽ അസ്ബാബാണ് റബ്ബ്, എന്നാൽ സബബുകളില്ലാതെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എപ്പോഴാണ് അന്ത്യനാൾ നടക്കുന്നതെന്ന് നബിയെ അവരങ്ങയോട് ചോദിക്കുന്നു, ഈ ദീനിന്റെ ഉലമാഇനോട് ചോദിക്കുന്നു, ലോകാവസാനമുണ്ടോ എന്ന്. ഖുൽ പറയുക, അതിനെ സംബന്ധിച്ചുള്ള ശരിയായ വിവരം അള്ളാഹുവിന്റെ അടുത്താണ്. അള്ളാഹു അല്ലാതെ അതിന്റെ കൃത്യമായ സമയം റബ്ബിനല്ലാതെ അറിയുകയില്ല. തക്ക സമയത്ത് അന്ത്യനാളിനെ അവസാനി ഈ ലോകത്തെ അവസാനിപ്പിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ വിചാരിക്കുന്ന
ഒരുപാട് ദൂരമെടുക്കുന്നു എന്ന് പറയുന്നത്. ثقلت في السماوات والارض لا تاتيكم الا بغته അല്ലാഹുവിന്റെ കുദറത്തിന്റെ ഏറ്റവും അപാരമായ നിദർശനമായ അന്ത്യലോകം, ലോകത്തിന്റെ അവസാനം നടക്കുന്നത് ഇല്ല ബഗ്തതൻ, വളരെ പെട്ടെന്നായിരിക്കും. يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. നബിയെ, അങ്ങേക്ക് പോലും അള്ളാഹു അതിന്റെ കൃത്യമായ സമയം എപ്പോഴാണെന്ന് പറഞ്ഞു തന്നില്ല. അതിന്റെ കൃത്യമായ നേരം അറിയുന്നത് അള്ളാഹുവാണ്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു മഹാസംഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരാണ്, ആളുകൾക്കറിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി നമ്മൾ ഹബീബിന്റെ ചർച്ചയിലേക്ക് വരികയാണ്. ഓരോരോ ഹദീസുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേട്ടു പരിചയമുള്ള, നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്യാറുള്ള ഹദീസുകൾ മാറ്റിവെക്കുകയും അധികം ചർച്ച വരാത്ത ഹദീസുകളിലൂടെയാണ് നമ്മൾ കൂടുതൽ ചർച്ച കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കേൾവിയും ചർച്ചയും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അല്ലാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾക്കൊന്ന് അടുക്കാനും വിശുദ്ധമായ ഖുർആനൊന്ന് എടുത്തു നോക്കാൻ സമയം കിട്ടാതെ തിക്കും തിരക്കും പിടിച്ചോടി നടക്കുന്ന ആളുകൾക്ക് ഖുർആനൊന്ന് എടുത്തു നോക്കാനും കഴിഞ്ഞുപോയ ഫർള് നിസ്കാരങ്ങളും ഫർളായ നോമ്പുകളും നഷ്ടപ്പെട്ടതെന്ന് അല്ലാഹു വീട്ടിയെടുക്കാനും ജീവിതത്തിൽ വന്നുപോയ അപാകതകളെ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് തിരുത്താനുമുള്ള ഒരു അവസരമായി, ഒരു കാരണമായി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ഫീ നസമിസ് സാഅ, ബുഇസ്തു ഫീ നസമിസ് സാഅ, അന്ത്യനാൾ ഒരു കൊടുങ്കാറ്റാണെന്ന് സങ്കല്പിച്ചാൽ ആ കൊടുങ്കാറ്റ് തുടങ്ങുന്ന മന്ദമാരുതനുണ്ട്. നസം അല്ലെങ്കിൽ നസീം എന്ന് പറയുന്ന മന്ദമാരുതൻ, ഞാൻ അന്ത്യനാളിന്റെ മന്ദമാരുതനിലാണ് എന്നെ അല്ലാഹു നിയോഗിച്ചത് എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഈ പ്രപഞ്ചം, മില്യൺ കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ ലോകം, 17.5 ബില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കം പറയുന്ന പ്രപഞ്ചോൽപത്തി, അല്ലാഹു തആല ആ ബില്യൺ കണക്കിന് കൊല്ലം പഴക്കമുള്ള ലോകം അല്ലാഹുവിന്റെ റസൂലിന്റെ വരവ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണെന്ന് പറയുമ്പോൾ 1400 കൊല്ലം കഴിഞ്ഞല്ലേ എന്ന് അത്ഭുതപ്പെടേണ്ട. ഈ പ്രപഞ്ചത്തിന്റെ വയസ്സ് നോക്കിയാൽ 1500 എത്ര ചെറുതാണ്! പ്രപഞ്ചത്തിന്റെ കണക്ക് നോക്കിയാൽ, ഭൂമിയുടെ ആയുസ് നോക്കിയാൽ എത്ര ചെറുതാണ്! വലിയ അത്ഭുതം എന്താണെന്നറിയോ, ഈ ഭൂമി ബില്യൺ മില്യൺ അല്ല, ബില്യൺ കണക്കിന് കൊല്ലങ്ങൾ, കോടിക്കോടി ശതക്കോടികൾ പഴക്കമുള്ള ഭൂമിയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു വീട് 30 കൊല്ലം കഴിഞ്ഞാൽ ബോറടിക്കും നമുക്ക്. ഇത് പഴയ വീടാണ് അല്ലേ? നമ്മുടെ പഴയ UP സ്കൂൾ LP സ്കൂളൊക്കെ കണ്ടാ പറയില്ലേ പഴയത്. ഈ ഭൂമിയെ നോക്കിയിട്ട് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? കാട്ടുക്ക് നോക്കിയിട്ട് പഴയ കാട് എന്ന് പറയാറുണ്ടോ? ഇല്ല. അതിന്റെ അത്ഭുതം അതാണ്. ഈ പ്രപഞ്ചത്തെ നിത്യഹരിതമായി അള്ളാഹു കൊണ്ടുനടക്കും. മനുഷ്യൻ തൊട്ടതൊക്കെ പഴയതാവും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ പഴയതാകുന്നില്ല. അത് എപ്പോഴും നിത്യവസന്തമാണ്. കടൽ കോടിക്കണക്കിന് കൊല്ലം പഴക്കണ്ട്, കടല് ചെന്നിട്ട് പറയണ്ട് ബോറടിച്ചിട്ട് പഴയ കടലല്ലേ, ആരെങ്കിലും പറയോ? പറയൂല. കടലിനെപ്പോഴും ഒരു പുതുമയുണ്ട്, ആകാശത്തിന് പുതുമയുണ്ട്, നമ്മുടെ പരിസരത്തുള്ള മലകൾക്ക് പുതുമയുണ്ട്, വൃക്ഷങ്ങൾക്ക് പുതുമയുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം അതാ. മനുഷ്യൻ തൊട്ടോ പഴയതായി, 100 കൊല്ലൊക്കെ കഴിഞ്ഞ പിന്നെ എക്സ്പയർ ആയി. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.